ഹലോ ഗായ്സ്, ഈ ബ്ലോഗ് സിനിമാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കരുത് കേട്ടോ. ഹാപ്പി ഓണം. കുറച്ച് ഞങ്ങൾ ആരാദ്യം പറയുന്നുള്ള കൺഫ്യൂഷനിലായിപ്പ. ഞങ്ങള് ഇപ്പൊ കോതമംഗലത്താണ്. നമ്മുടെ അടിപൊളി സ്ഥലമാണ്. ഞങ്ങള് ജസ്റ്റ് ഒരു പുഴയുടെ സൈഡാണത്. അറിയില്ല, ഞങ്ങൾ ജസ്റ്റ് ആളുടെ വീട് കോതമംഗലത്താണ്. അപ്പോ ഞങ്ങള് പുള്ളിയത്തിന്റെ വീട് ഓണായിട്ട് വരാന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. ഇവിടെ ജസ്റ്റ് കുറച്ച് മുമ്പ് മഴ പെയ്തുകൊണ്ട് ഫുൾ കലങ്ങി കിടക്കാണ്, വെള്ളം ഫുള്ള് കലങ്ങി കിടക്കാണ്. അപ്പോ അങ്ങനെ എല്ലാവരും നിങ്ങൾ ഓണായിട്ട് സദ്യ കഴിച്ചു, അടിപൊളിയായിരുന്നു എന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് അധികം ഓണം കാര്യങ്ങളങ്ങനെ ഉണ്ടായിരുന്നില്ല, കാരണം എൻ്റെ പപ്പയുടെ ചേട്ടൻ മരിച്ചിട്ട് ഒരു വർഷം ആവുന്നുണ്ടായല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ പൂക്കളം അങ്ങനെ സംഭവങ്ങളൊന്നും ഇട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങളപ്പോൾ പിന്നെ നേരെ ആളുടെ വീട്ടിലേക്ക് വന്നേക്കാന്ന് കരുതി. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇപ്പം എല്ലാവരുടെ അടുത്തും ഒരു ഹാപ്പി ഓണം പറയാമെന്ന് വിചാരിച്ച് വന്നതാണ്. പിന്നെ നിങ്ങളുടെ അടുത്തൊരു വിശേഷ കാര്യങ്ങളും പറയാമെന്ന് വിചാരിച്ചു. അതെ, ഒരു സന്തോഷ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് അറിയിക്കാൻ മതി. ഞങ്ങള് ഒഫീഷ്യലി അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾക്ക് കോവിഡും കാര്യങ്ങളൊക്കെ വന്നിരുന്ന കാരണം അത് ആരോടും അങ്ങനെ അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ ഒഫീഷ്യലായിട്ട് എല്ലാവരോടും തന്നെ അറിയിക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾക്കൊരു കുഞ്ഞു ഭാവയും കൂടി വരാൻ പോവാണ്. അപ്പോ അത് നിങ്ങളടുത്ത് ഒഫീഷ്യലി ഒന്ന് പറയാമെന്നും കൂടി വിചാരിച്ചു. 5 മാസം കഴിഞ്ഞു, എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രാർത്ഥിക്കാൻ എന്താ ഡാലിയെ പറയാനുള്ള? ഞങ്ങള് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ പുറകെ തന്നെയാണ് കോവിഡ് പോസിറ്റീവ് ആയത്. അതുകൊണ്ട് തന്നെ പബ്ലിക്കായിട്ട് ആരോടും പറഞ്ഞില്ല, നമ്മുടെ കസിൻസിനോടോ റിലേറ്റീവ്സിനോടോ ആരോടും പറഞ്ഞില്ല. ജസ്റ്റ് നമ്മുടെ സ്വന്തം ഫാമിലിയിൽ മാത്രമേ പറഞ്ഞിട്ടുണ്ടായുള്ളൂ. നമ്മുടെ ഇതീകടെ തന്നെ എല്ലാവരും അനൗൺസ്മെന്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. 5 മന്ത്സിന്റെ സ്കാനിങ് കഴിഞ്ഞു, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഹാപ്പി, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഞങ്ങളെ കേറി കാണിച്ചില്ല, ആള് മാത്രം കണ്ടോളൂ. ഇപ്പൊ നമ്മുടെ ഇവിടെ ജെന്റ്സിനെ അലോ ചെയ്യുന്നില്ല, ആരെയും കേറ്റി കാണിച്ചു ഞാൻ കണ്ടില്ല. അപ്പൊ അങ്ങനെ ചെറിയൊരു ഇതായിട്ടാണ് നിങ്ങൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ ഇവിടെ ഒരാൾ എന്റെ മുല്ലപ്പൂ ഒക്കെ പറിച്ചോണ്ടിരിക്കണ്ട്, മുല്ലപ്പൂ പറിച്ച് ഇടയ്ക്ക് തിന്നോണ്ടിരിക്കുന്നു, മണമുണ്ടെന്ന് സമയച്ചു. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ ബൈ. ഞങ്ങളുടെ മുടി കെട്ടിയാണ് ചെറിയ ഷേപ്പ് വ്യത്യാസമൊക്കെ വന്നു, ഞങ്ങളുടെ സ്വന്തം ബേബി തന്നെയാണിത്. അവളുടെ മുടിയൊക്കെ വെട്ടി കളഞ്ഞു, 2 ദിവസമല്ലേ. ഓക്കെ ബൈ ബൈ. ഞാൻ വലിച്ചിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ നിങ്ങളുടെ അടുത്ത് അതുകൂടി ഒന്ന് പറയാന്ന് വിചാരിച്ചു വന്നു. അപ്പൊ എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെയും ആകെ ഓണാശംസ. ഹാപ്പി ഓണം.